പത്താം ക്ലാസ് റിസൾട്ട് വന്നു കുട്ടികളൊക്കെ ഇനി എവിടെ ചേരണ്ടേ എന്ന് ഓടി അന്വേഷിച്ച് ഓടി നടക്കുകയാണ് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ ചേരണമെങ്കിൽ ഏകജാലകമായതുകൊണ്ട് കൊണ്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ അപ്പോൾ ഈ കുട്ടികൾ വളരെ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു ചുരുങ്ങിയ പക്ഷം പത്താം ക്ലാസ്സിലെങ്കിലും എത്തുമ്പോൾ ഉയർന്ന മാർക്ക് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതായിരുന്നു തങ്ങളുടെ സമയം മുഴുവൻ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല മാർക്ക് മേടിക്കാനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതായിരുന്നു അങ്ങനെ പരിശ്രമിക്കാതിരുന്നതിൻ്റെ ഫലമായി ഇപ്പോൾ പലരും ഓടി നടക്കാണ് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എട്ടിൽ പഠിക്കുന്ന കുട്ടികൾ അവരൊക്കെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എട്ടിലും ഒൻപതിലുമൊക്കെ പഠിക്കുമ്പോൾ നല്ല മാർക്ക് വാങ്ങിയാൽ പതിനൊന്നാം ക്ലാസ്സിൽ നല്ല ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് സഹായിക്കും ഈ നല്ല സ്കൂളെന്ന് പറയുന്നത് ഏതാണ് നല്ല കെട്ടിടമുള്ള സ്കൂളല്ല അപ്പോൾ മറിച്ച് നന്നായി പഠിപ്പിക്കുന്ന സ്കൂള് നല്ല റിസൾട്ടുള്ള സ്കൂള് പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സ്കൂളാണ് നല്ല സ്കൂളെന്ന് പറയുന്നത് നന്നായി പഠിപ്പിക്കുക പഠിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക അത്തരം നല്ല സ്കൂളുകളിൽ കയറാൻ നല്ല ഇടിയായിരിക്കും അപ്പോൾ നല്ല മാർക്കുണ്ടെങ്കിലേ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ചിലർ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്നത് ഏത് കോഴ്സ് വേണം എന്നൊക്കെയാണ് മുമ്പ് എൻജിനീയറിങ്ങിനൊക്കെ ധാരാളം പേര് അത് ഫസ്റ്റ് എൻജിനീയർ ഫിസിക്സ് കെമിസ്ട്രി ബയോ ബയോ മാത്സ് ഗ്രൂപ്പ് എടുക്കുന്ന ധാരാളം പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മാത്സ് ഗ്രൂപ്പ് എടുക്കുന്ന ധാരാളം പേരുണ്ട് ഇപ്പോൾ മൂന്നാമതൊരു ഇതുകൂടി എമർജ് ചെയ്ത് വന്നിട്ടുണ്ട് കോമേഴ്സ് ഗ്രൂപ്പ് അതുപോലെ ആർട്സ് ഗ്രൂപ്പ് അതിലൂടെയൊക്കെ കയറി ഇപ്പോൾ ധാരാളം ഓപ്പനിങ്സ് ഉണ്ട് അങ്ങനെ ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഓപ്പനിങ്സ് ധാരാളമാണ് അതേസമയം കോമ്പിറ്റേഷൻ കോമ്പിറ്റൻ കോമ്പിറ്റൻസ് മത്സ മത്സരാർത്ഥികൾ കുറവുമാണ് അവിടെ എഞ്ചിനീയറിങ്ങും മെഡിസിനും അങ്ങനെയല്ല മത്സരാർത്ഥികൾ ലക്ഷക്കണക്കിനാണ് ഞാൻ പറഞ്ഞ കോമേഴ്സ് അതുപോലെ എക്കണോമിക്സ് മുതലായ ആ ഭാഗത്തൊക്കെ മത്സരാർത്ഥികളുടെ എണ്ണം കുറവാണ് അപ്പോൾ വിജയിക്കാനായിട്ട് എളുപ്പമുണ്ട് ഇതൊരു കൺവെൻഷനായിട്ടുള്ള എൻജിനീയറിങ് മെഡിസിൻ ഗ്രൂപ്പ് മാത്രം നോക്കാതെ മറ്റ് ഗ്രൂപ്പുകളും നോക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഒരു അഡ്വക്കേറ്റായി തീരാനായിട്ട് ശ്രമിക്കുന്നത് ഏറെ നല്ലതാണ് ഒരുപാട് കേസുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേസുകൾ ആരെക്കുറിച്ചാ കേസ് ഇല്ലാത്ത എല്ലാവരെക്കുറിച്ചും കേസുകളും കേസുകൾ അറ്റൻഡ് ചെയ്യാൻ കോടതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ പറ്റില്ല അതിനൊരു അഡ്വക്കേറ്റ് വേണം അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര അർത്ഥമുള്ളൂ നമുക്ക് വേണ്ടി ഹാജരാകുന്ന ഒരാൾ അത് നല്ല ഒരു എമർജിങ് പ്രൊഫഷനാണ് ഏറ്റവും നല്ല പ്രൊഫഷൻ ഒരു പക്ഷേ ഒരു സിംഗിൾ കേസിന് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത് ഓപ്പറേഷനോ ഒരു ബിൽഡിംഗ് പണിയിലോ ഒന്നുമല്ല കോടതിയിലൊരു കേസിന് ഹാജരാകുകയും അത് വാദിച്ച് ജയിക്കുകയും ഒക്കെയാണ് ജയിച്ചില്ലെങ്കിലും വരും അതെല്ലാം ഹാജരായാൽ മതി ഏറ്റവും അധികം നല്ല ഒരു ശാഖയാണത് പക്ഷേ നോണയൊക്കെ പറയേണ്ടി വരും പലപ്പോഴും ജയിക്കണമെങ്കിൽ അത് നമുക്ക് ചേർന്നതാണോ അല്ലയോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതുപോലെ എൻജിനീയറിങ്ങിനാണെങ്കിൽ ഐ ടി എൻ ഐ ടി ഐ ഐ ടിയിൽ ഏതാനും ആയിരം പത്തയ്യായിരം സീറ്റുണ്ട് എൻ ഐ ടിയിലാണെങ്കിൽ പതിനെണ്ണായിരം സീറ്റുണ്ട് പിന്നെ സാധാരണ എൻജിനീയറിങ് അത് ഓരോ സ്റ്റേറ്റിലും സർപ്ലസ് ആണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ക്യുസാറ്റുണ്ട് ബിറ്റ്സാറ്റ് ഓൾ ഇന്ത്യ ലെവലിലുണ്ട് എഞ്ചിനീയറിങ്ങിന് ധാരാളം സീറ്റുകളുണ്ട് ഇതിൽ ഐ ഐ ടിയിലോ എൻ ഐ ടിയിലോ അതല്ലെങ്കിൽ ബിറ്റ്സാറ്റിലോ അല്ലെങ്കിൽ ക്രുസാറ്റിലോ അല്ലെങ്കിൽ കേരള കീം കീമിൽ ഏറ്റവും ടോപ്പ് റാങ്കുകളിലോ കിട്ടിയാലേ എത്തിയാലേ നല്ല ഒരു പ്രൊഫഷന് സാധ്യതയുള്ളൂ അത് ചൂസ് ചെയ്യുന്ന ആളുകളെ തുടക്കം തൊട്ട് തന്നെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം തുടക്കം തൊട്ട് തന്നെ ലക്ഷ്യം വെച്ച് തുടക്കം തൊട്ടെന്ന് പറഞ്ഞാൽ പോരാ പതിനൊന്നിൽ ചേരുമ്പോൾ പോരാ പത്താം ക്ലാസ് കഴിയുമ്പോൾ ഒരു തീരുമാനമെടുത്ത് ആ രണ്ട് കൊല്ലം രണ്ട് മാസം ഏപ്രിൽ മെയ് അത് പോലും തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ രണ്ട് മാസത്തെ ലീഡ് കിട്ടും എല്ലാവരും ജൂണിലാണ് പരിശ്രമിക്കുക നിങ്ങൾ ഏപ്രിൽ മുതൽ പരിശ്രമിച്ചു തുടങ്ങിയാൽ ഞങ്ങൾക്ക് രണ്ട് മാസത്തെ ലീഡ് കിട്ടും രണ്ട് ടോപ്പ് സ്റ്റുഡൻസ് ഒരാൾ ഏപ്രിലിൽ തുടങ്ങി ഒരാൾ ജൂണിലേ തുടങ്ങിയുള്ളൂ രണ്ട് പേരുടെയും ഐക്യൂക്കെ ഒപ്പമാണ് ഏപ്രിൽ തുടങ്ങിയ കുട്ടിക്ക് രണ്ട് മാസത്തെ ലീഡുണ്ട് അയാളെ മറ്റേ കുട്ടിക്ക് തുല്യ ഐക്യു ആണെങ്കിൽ പോലും ഒപ്പം എത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പോയാ മാസം ഞാനത് പറയുമ്പോൾ എട്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും ഏപ്രിൽ മെയ് അത് ഉപയോഗപ്പെടുത്തി രണ്ട് സ്റ്റെപ്പ് മുന്നിൽ നിൽക്കുക രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ ലോനാ റൈസക്കിൻ്റെ ചെരുപ്പിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടാവും അതിങ്ങനെയാണ് ഒരു ചുവട് മുന്നിൽ ഇത് രണ്ട് മാസം മുന്നിൽ നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയും ഇതുപോലെ ഹോളിഡേയ്സ് ഈ ഹോളിഡേയ്സ് എത്രയുണ്ടെന്ന് അറിയാമോ ഒരു കൊല്ലത്തിൽ ഏകദേശം നൂറ് ഹോളിഡേ ഉണ്ട് നൂറ് ഹോളിഡേയ്സ് ഇപ്പോൾ ജൂൺ തുടങ്ങി ഏപ്രിൽ എൻഡിലാണ് പരീക്ഷകൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അധികവും അവിടെയാണ് ഏപ്രിൽ എൻഡിൽ അവിടെ എത്തും പ പതിനൊന്ന് മാസമാണ് പതിനൊന്ന് മാസം വെച്ചാൽ മുന്നൂറ്റി മുപ്പത് ദിവസം അതിൽ നൂറ് ദിവസത്തിലധികം ഹോളിഡേയ്സ് പതിനൊന്ന് മാസത്തിലെ നാൽപ്പത്തഞ്ച് ഓളം ഞായറാഴ്ചകൾ പതിനൊന്ന് സെക്കൻഡ് സാറ്റർഡേകൾ ക്രിസ്മസ് അതുപോലെ ഓണം പൂജ റംസാൻ ഇങ്ങനെ കുറച്ച് ഹോളിഡേയ്സ് അവിടെ ഉണ്ട് അതുകൂടാതെ കുറച്ച് ഗവൺമെൻറ് നൂറിലധികം ദിവസമുണ്ട് എന്ന് ഞാൻ എണ്ണി നോക്കി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അത് വൺ തേർഡ് മുന്നൂറ്റി മുപ്പതിൽ നൂറ് എന്ന് പറയും ഏകദേശം വൺ തേഡ് സമയം അത്രയും ദിവസങ്ങൾ ഫ്രീ ആണ് സ്കൂളിൽ പോണ്ട കോളേജിൽ പോണ്ട ഈ ദിവസങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഓരോ ചുവട് ഓരോ ചുവട് മുന്നോട്ട് പോകണം ഇതിന് മാതാപിതാക്കളുടെ സഹായം വളരെ ആവശ്യമാണ് അവർ ഈ ദിവസങ്ങളിൽ വല്ല പ്രോഗ്രാം വെച്ചാൽ പിന്നെ ഈ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല ഈ ദിവസങ്ങളിലല്ല പ്രോഗ്രാം വെക്കേണ്ടത് പിന്നെ എല്ലാ ദിവസവും കുറച്ച് നേരം സന്തോഷത്തിന് മാറ്റി വയ്ക്കണം അതൊരു റെഗുലർ ഒരു പാട്ട് കേൾക്കാനോ പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ കളിക്കാനോ ഒക്കെ എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കാം അത് അരമണിക്കൂറിനും ഒരു മണിക്കൂറിനും ഇടയ്ക്ക് അരമണിക്കൂറിൽ കുറയരുത് ഒരു മണിക്കൂറിൽ ഒറ്റ കൂടാനും പാടില്ല പിന്നെയും ഇരുപത്തി മൂന്ന് മണിക്കൂറുണ്ട് ഒരാറു മണിക്കൂർ ഉറങ്ങുന്നു ഉറക്കം ആറിൽ കുറയാൻ പാടില്ല അതേ സമയത്ത് ഒരു ഏഴിൽ കൂടാനും പാടില്ല അത് സ്കൂളില്ലാത്ത ദിവസം ഈ പതിനേഴ് മണിക്കൂർ മുഴുവൻ കുട്ടികളുടെ കയ്യിലാണ് അത് രണ്ട് മൂന്ന് മണിക്കൂർ അവനവൻ്റെ ഡെയിലി കാര്യങ്ങൾക്ക് മാറ്റി അപ്പോഴും ഒരു പതിനാല് മണിക്കൂർ പഠിക്കണം ഹോളിഡേയ്സിൽ ഇവിടെയാണ് വ്യത്യാസമുണ്ടാക്കാൻ കഴിയുക ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഒരേ ടീച്ചർ എല്ലാവരോടും സംസാരിക്കുന്നു അല്ലാതെ ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൊടുക്കണമോ ഇല്ല അപ്പം ക്ലാസ്സിലല്ല ഡിഫറൻസ് ക്ലാസ്സിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ക്ലാസ്സിൽ ഉണ്ടാക്ക കിട്ടുന്നതെല്ലാം ഒന്നാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഒന്നാണ് പക്ഷെ ഡിഫറൻസ് ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നതിലാണ് കൂടുതൽ സ്വീകരിക്കാം കുറവ് സ്വീകരിക്കാം സ്വീകരിക്കുന്നതിലാണ് വ്യത്യാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റൻഡ് ചെയ്യുന്നത് ശ്രദ്ധയോടു കൂടി അറ്റൻഡ് ചെയ്യുന്നതാണ് കൂടുതൽ സ്വീകരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കാം ഇന്ന് പല കുട്ടികളും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നതൊന്നും പൂർണ്ണമായിട്ടല്ല അവർ പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്നു ചിലർ മൊബൈൽ ഫോണിൽ വരെ കളിക്കുന്നു വേറെ ചിലർ തുണ്ടുകൾ എഴുതി കൊടുക്കുന്നു അവർക്കൊന്നും ക്ലാസ്സിൻ്റെ നൂറ് ശതമാനം അമ്പത് ശതമാനം പോലും കിട്ടില്ല അപ്പോൾ ക്ലാസ്സിലും വ്യത്യാസമുണ്ട് അവിടെ കൊടുക്കുന്നത് എല്ലാം ഒന്നാണെങ്കിലും കുട്ടികൾ സ്വീകരിക്കുന്നതിൽ വ്യത്യാസമുണ്ട് കുട്ടികൾ ബോധപൂർവം നല്ല ശ്രദ്ധയോടുകൂടെ ഇരിക്കണം ഇത് ഉറങ്ങുന്നവർ ധാരാളം വരുന്നുണ്ട് ക്ലാസ്സിൽ ബാക്കിയുള്ള സമയം ഞാൻ പറഞ്ഞ പതിനേഴ് മണിക്കൂർ അതിൽ മിനിമം ആവശ്യമുള്ളത് മിനിമം ഭക്ഷണം കഴിക്കാൻ കളി കുളിക്കാൻ കളി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു മണിക്കൂറ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇരുപത്തി മൂന്ന് എടുത്തത് ബാക്കി കാര്യങ്ങൾ സോഷ്യൽ കോണ്ടാക്റ്റുകളൊക്കെ വേണ്ടേ അതൊക്കെ നിർബന്ധമായിട്ടും വേണം സോഷ്യൽ കോണ്ടാക്റ്റുകൾ പ്രേയർ പള്ളിപ്പോക്ക് അമ്പലത്തിൽ പോക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്തതിന് ശേഷവും ഒരു പതിനാല് മണിക്കൂർ പഠിക്കാൻ കിട്ടും അതും അതും പതിനാല് മണിക്കൂർ എല്ലാവർക്കും തുല്യമാണെന്ന് ഞാൻ പറയില്ല അതിൽ പഠിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നോക്കാനുള്ളത് ഒന്ന് നിങ്ങൾ എന്ത് പഠിക്കുന്നു രണ്ട് നിങ്ങൾ എത്ര ശ്രദ്ധയോടുകൂടി പഠിക്കുന്നു എന്ത് പഠിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് അതിന് തമ്പുരാൻ്റെ സഹായം ചോദിക്കണം നമ്മൾ പരിശുദ്ധ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം ഒരു പുസ്തകമെടുത്ത് പഠിക്കാൻ തുടങ്ങാനായിട്ട് അപ്പോൾ അവിടുന്ന് എന്ത് പഠിക്കണം എന്ന് പറഞ്ഞു തരും നിങ്ങൾ പഠിക്കുന്നത് അടുത്ത കൊല്ലം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒന്നായിരിക്കും ഒരുപാട് പരീക്ഷകളുണ്ടല്ലോ സ്കൂളിൽ തന്നെ അത്രയോ പരീക്ഷകളുണ്ട് ആ പരീക്ഷകളിലേക്ക് വരാൻ സാധ്യതയുള്ള ചോ ചോ പാഠഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ തമ്പുരാൻ കൊണ്ടുവരും ഓരോ പ്രാവശ്യവും പഠിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് വേണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കുക നന്ദി പറയുക ദൈവമേ നന്ദി ദൈവ സ്തുതി എന്ന് ഒരു മിനിറ്റ് നേരം നിങ്ങൾ പറയുമ്പോഴേക്കും നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരും എന്നിട്ട് നിങ്ങൾ ചെയ്താൽ അത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഭാഗമായിരിക്കും വരിക ഞാൻ എൻജിനീയറിങ് സൈഡ് മാത്രമേ പറഞ്ഞുള്ളൂ മെഡിക്കൽ സൈഡ് അതിനേക്കാളൊക്കെ വ്യാപ്തിയേറിയതാണ് മെഡിക്കൽ എക്സാമിനേഷനുകളുടെ ഏറ്റവും ഉച്ച സ്ഥാന സ്ഥാനീയായിട്ടുള്ളത് ജിപ്മറാണ് പോണ്ടിശേരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് സീറ്റുകളേ ഉള്ളൂ നൂറിൽ താഴെ സീറ്റുകളാണ് നൂറോ മെറ്റോ ആണ് രണ്ടാമത് എയിംസ് എയിംസ് മുമ്പ് ഒരൊറ്റ സ്ഥാപനമുണ്ടായിരുന്നുള്ളു ഇപ്പോൾ പതിനെട്ടോ മെറ്റോ സ്ഥാപനങ്ങളുണ്ട് പതിനെട്ടിലും കൂടുതലുണ്ടെന്ന് അയ്യായിരം ആറായിരം സീറ്റുണ്ട് പിന്നെ നീറ്റാണ് നീറ്റ് വഴി നമ്മുടെ സ്ഥാപന നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ഓൾ ഇന്ത്യ കോട്ട കൂടാതെ അതൊക്കെ ഒരു ആയിരത്തിൽ താഴെയൊക്കെ കിട്ടുള്ളൂ താഴെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സീറ്റാണ് ഞാൻ പറയുന്നത് ഗവൺമെൻറ് സീറ്റ് ആണെങ്കിൽ ചെറിയ സംഖ്യ കൊണ്ട് പഠിക്കാം സ്വാശ്രയത്തിൽ സീറ്റുകൾ കുറേ ഉണ്ട് അതിൽ കയറി കൂടിയാൽ ഏതാണ്ട് നാൽപ്പത്തി നാല് ലക്ഷം രൂപ വേണോ അത്ര ആ കോഴ്സ് പൂർത്തിയാക്കാൻ ഒരു കുട്ടി എം ബി ബി എസിന് ഒരു സ്വാശ്രയ കോളേജിൽ ചേർന്നാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാൽപ്പത് ലക്ഷത്തിലധികം ഉറപ്പ വേണം അത് പൂർത്തിയാക്കാനായിട്ട് പഠിപ്പ് പൂർത്തിയാക്കാനായിട്ട് മക്കളെ നിങ്ങൾ നന്നായി പഠിച്ച് ഒരു ഗവൺമെൻറ് സീറ്റ് നേടിയെടുത്താൽ നിങ്ങൾ നാൽപ്പത് ലക്ഷം രൂപ അവിടെ നേടുകയാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് നാൽപ്പത് ലക്ഷം രൂപ എത്രയോ വല വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്കൊരു പക്ഷെ കുഞ്ഞുങ്ങൾക്കറിയുണ്ടാവില്ല മാതാപിതാക്കൾക്കറിയാം അവർക്ക് നാൽപ്പത് ലക്ഷം രൂപ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ പല സന്തോഷങ്ങളും മാറ്റിവെച്ച് ആവശ്യത്തിനുള്ള സന്തോഷമൊക്കെ വേണം സംശയമൊന്നുമില്ല അത് മാറ്റിവെച്ച് ആവശ്യത്തിൽ കൂടുതലൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പഠനത്തിലും പഠന കാര്യങ്ങളിലുമായിട്ട് ചെലവഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ സേവ് ചെയ്യാനായിട്ട് കഴിയും ഒരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് മേടിക്കാൻ അതൊക്കെ ലക്ഷ്യമാക്കി നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ബാങ്ക് ലോൺ എടുക്കുന്നു ബാങ്ക് ലോൺ ഇങ്ങനെ കയറി 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 ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ഇങ്ങനെ കയറി 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 പോകുന്നതാണ് ലോണുകൾ മാത്രമാണ് മുകളിലേക്ക് മാത്രം പോകുന്നത് താഴോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും മുകളോട്ടും താഴോട്ടും പോകും ഒരു ഷെയർ മാർക്കറ്റിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ മുകളിലേക്ക് പോകാൻ താഴോട്ട് വരാം നമ്മുടെ പെർഫോമൻസ് മുകളിലേക്ക് പോകാൻ താഴോട്ട് വരാം വിള മുകളിലേക്ക് പോകാൻ താഴോട്ട് വരാം പക്ഷേ മുകളിലോട്ട് മാത്രം പോകുന്ന ഒരു സാധനം അത് ബാങ്ക് ലോണാണ് ഇന്നത്തേലും കൂടുതലായിരിക്കുന്ന ആളെ ഒരു കുട്ടിയുടെ വളർച്ച ഇന്നത്തേക്കാളും കൂടുതലായിരിക്കുന്ന ആളെ പക്ഷേ ഒരു സ്റ്റേജ് എത്തിയാൽ അത് നിൽക്കും ലോൺ അങ്ങനെയല്ല കൂട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ മാതാപിതാക്കളെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയണം ഇനി നിങ്ങൾ എപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് ദൈവത്തെ സ്തുതിക്കണം എൻട്രൻസിന് പഠിക്കുക എൻട്രൻസിന് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ എല്ലാ മിക്കവാറും എല്ലാ പരീക്ഷകളും എൻട്രൻസ് പരീക്ഷകളാണ് എല്ലാ കോഴ്സുകൾക്കുമുള്ള സെലക്ഷൻ എൻട്രൻസ് പരീക്ഷകളിലൂടെയാണ് നടക്കുന്നത് ഡിഗ്രിക്ക് ചേരലൊഴിച്ച് ആ ഡിഗ്രിക്ക് ചേരലാണെങ്കിലോ അതിനും ഇപ്പോൾ നല്ല മാർക്ക് വേണം അതല്ലാതെ ഡിഗ്രിക്ക് ചേരാൻ പറ്റില്ല മുമ്പൊക്കെ മാനേജ്മെൻറ്റിൻ്റെ പിന്നാലെ നടന്നാൽ ഒരു സീറ്റൊക്കെ മേടിച്ചെടുക്കാം ഇന്ന് അങ്ങനെയല്ല ഇന്ന് മാനേജ്മെൻ്റ് കോട്ടയുണ്ട് ആ കോട്ട മെറിറ്റ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ അതൊക്കെ മെറിറ്റിൻ്റെ ബേസിലാണ് വിദ്യാഭ്യാസ രംഗത്ത് വളരെ നല്ല ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് മെറിറ്റിന് വാല്യൂ വരുന്ന ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് നല്ലതാണത് മറ്റത് പണം കൊടുത്തും ഇൻഫ്ലുവൻസ് ചെയ്തും സീറ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉഴപ്പി നടക്കും എന്ന് പഠിച്ചാലേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സയൻസ് ആൻഡ് ആർട്സ് കോളേജിൽ കയറണമെങ്കിൽ തന്നെ നിങ്ങൾ നല്ല മാർക്ക് മേടിക്കണം അതിന് അതിന് പിന്നെ ബോർഡ് എക്സാമിനേഷനാണ് ആ ബോർഡ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ അതാത് കോളേജിൽ നടക്കും അതാത് സ്കൂളിൽ നടക്കും അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്താൽ ബോർഡ് എക്സാമിനേഷൻ നല്ല കൂടി കയറാം പക്ഷേ ബോർഡ് എക്സാമിനേഷൻ്റെ ടൈപ്പ് ചോദ്യങ്ങളല്ല എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത് അത് ഡിഫറെൻ്റ് ആണ് അത് ഒബ്ജക്റ്റീവാണ് അവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് സ്പീഡ് രണ്ട് അക്യുറസി ബോർഡ് എക്സാമിനേഷന് സമയം എന്തായാലും തികയും അത് നീട്ടി എഴുതാം ചുരുക്കി എഴുതാം എന്തെഴുതിയാലും മാർക്ക് കിട്ടും തെറ്റെഴുതിയാലും ചിലപ്പോൾ മാർക്ക് കിട്ടും അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കും അധ്യാപകൻ്റെ അശ്രദ്ധ കൊണ്ട് അതിനും മാർക്ക് കിട്ടും എന്നാൽ ഇതങ്ങനെയല്ല കറക്റ്റായിട്ട് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അത് എഴുതണം അത് മാർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അത് തെറ്റിപ്പോയാൽ കിട്ടിയെന്ന് ഒരു മാർക്ക് പോവുകയും ചെയ്യും ഇത് സ്കൂളിലോ കോളേജിലോ പരിശീലനം ലഭിക്കാത്തൊരു കാര്യമാണ് സ്കൂളിലും കോളേജിലും ഇതിനുള്ള പരിശീലനമില്ല അതുകൊണ്ട് ഇതിന് പ്രത്യേകമായി പരിശീലനത്തിന് പോകണമെന്നുള്ളത് നിർ നിർബന്ധമാണ് അത് വീട്ടിലിരുന്ന് പരിശീലിച്ചാലും മതി വീട്ടിലിരുന്ന് പരിശീലിച്ചാലും മതി ഏറ്റവും നല്ലത് വീട്ടിലിരുന്ന് പരിശോധി പരിശീലിക്കുന്നതാണ് പല വേസ്റ്റുകളൊന്നും ഉണ്ടാവില്ല പ്രസിദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പരിശീലിക്കുന്നതാണ് പുറത്ത് പരിശീലിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ കൂടി വീട്ടിലിരുന്ന് പരിശീലിക്കുന്നതാണ് പുറത്ത് പരിശീലിക്കുന്നതിനേക്കാൾ നല്ലത് കാരണം പുറത്ത് പരിശീലിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് നല്ലതും മോശവും ഒക്കെ ഉണ്ട് പുറത്ത് പരിശീലിക്കായാലും നിങ്ങൾ ഞാൻ പറയും ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് പരിശുദ്ധാത്മാവേ ഈ അധ്യാപകനിലൂടെ ഈ പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ എന്നിൽ എത്തിക്കണമേ രണ്ട് അതിനെത്തുന്ന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനും അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള കൃപ എനിക്ക് നൽകണമേ ഇത് രണ്ടും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാം നല്ല ശ്രദ്ധയോടുകൂടി അറ്റൻഡ് ചെയ്യാം പ്രധാനമായിട്ടും ഇപ്പോൾ പരീക്ഷകളിലൊക്കെ കാണുന്നത് എൻ സി ആർ ടി ബുക്കിൽ നിന്ന് ഉള്ള ചോദ്യങ്ങളാണ് എൻ സി ആർ ടി ബുക്ക് തറവായിരിക്കണം എൻ സി ആർ ടി ബുക്ക് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാവുന്ന മാതിരി എൻ സി ആർ ടി ബുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് എൻ സി ആർ ടി ബുക്കിലെ ഒരു വാക്കാവും അതല്ലെങ്കിൽ പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ആവും അതല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നെയാവും അപ്പോൾ അത് പ്രത്യേകിച്ച് ബയോളജിയിൽ പ്രത്യേകിച്ച് ബയോളജിയിൽ ബയോളജിയിലാണ് ഏറ്റവും അധികം മാർക്ക് മേടിക്കാനായിട്ട് കഴിയുക ഫുൾ മാർക്ക് മേടിക്കാൻ കഴിയും പക്ഷേ കുട്ടികൾ പലരും ബയോളജിയിൽ ഫുൾ മാർക്ക് വാങ്ങുന്നില്ല കാരണം ഒരുപാട് തെറ്റ് തെറ്റുവരുത്തുന്നു തെറ്റ് വരുത്തുന്നു ഓർമ്മയിലേക്ക് വരണില്ല ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു സ്ഥാപനത്തിൽ കുട്ടികളെ കാണാനായിട്ട് പോയി അപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ കയറി ക്ലാസ്സിൽ കയറിയപ്പോൾ അവിടെ ഒരു അധ്യാപകൻ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് ബോർഡിൻ്റെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാത്തമറ്റിക്സ് അധ്യാപകനാണ് എന്ന് ഞാൻ എനിക്ക് അദ്ദേഹത്തെ കണ്ടുപരിചയമുണ്ട് പേരൊക്കെ എനിക്ക് അറിയാം പക്ഷെ അപ്പോൾ ഓർമ്മ വന്നിരുന്നില്ല ഞാൻ കുട്ടികളോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നു ഞാൻ ഉടനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു ഷേണായി അല്ലേ എന്ന് വെച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ഭാഷ സ്ഥാപനത്തിൽ എട്ടൊമ്പത് വർഷം മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അയാളൊരു കോള സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ഞാൻ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ നോട്ട് ചെയ്തോ ഞാൻ അദ്ദേഹത്തെ കണ്ട ഉടനെ എൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മയിൽ വന്നില്ല ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മയിൽ വന്നു ഞാൻ അതുകൊണ്ട് അദ്ദേഹം പേര് വിളിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എന്നിലുണ്ട് അതിൽ അത് ഒന്ന് റിക്കോൾ ചെയ്യാൻ മൂന്ന് മിനിറ്റ് സമയമെടുത്തു ഇത് നിങ്ങളുടെ മേഖലയിൽ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു റിവിഷൻ യെസ് ശരിയാണ് ഇദ്ദേഹത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണുമ്പോൾ തന്നെ ഓർമ്മ വരും ബയോളജി ഒന്നും കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുന്നില്ല നീറ്റിൽ നൂറ്റി തൊണ്ണൂറ് ചോദ്യമാണ് മുന്നൂറ്റി മാർക്കാണ് മുന്നൂറ്റി അറുപത് മാർക്ക് മേടിക്കാൻ അവർക്ക് കഴിയും റിവിഷൻ മാത്രമേ വേണ്ടൂ അറുന്നൂറ് മാർക്ക് കിട്ടിയാൽ ഉറപ്പായിട്ട് എൻട്രൻസിൽ അഡ്മിഷൻ കിട്ടും ഉറപ്പായിട്ട് ഗവൺമെൻറ് സീറ്റ് കിട്ടും അപ്പോൾ നൂറ്റ നൂറ്റമ്പതും നൂറും അല്ലെങ്കിൽ നൂറ്റമ്പത് നൂറ്റമ്പതും മതി ഫിസിക്സ് കെമിസ്ട്രിയിൽ നൂറ്റമ്പത് കിട്ടിയാൽ മതി മറ്റേതിൽ ഫുൾ മാർക്ക് മേടിക്കാം നൂറ്റമ്പതും നൂറും മേടിച്ചാൽ മതിയാവും അപ്പോൾ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് റിവോയ്സ് ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ സ്പീഡ് സ്പീഡ് എങ്ങനെയാണ് ചെയ്ത് 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 ഒ എം ആർ ഷീറ്റിൽ ചെയ്ത് 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 സ്പീഡ് കൂട്ടുക ഇത് രണ്ടും നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ അക്യുറസി അക്യുറസി അതാണ് അറിവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സ്പീഡ് പ പരിശീലനത്തിലൂടെ കിട്ടുന്നു ഇത് രണ്ടും വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ലാഭിക്കാനായിട്ട് കഴിയും മാതാപിതാക്കൾക്ക് നിങ്ങളൊരു ആകും ദൈവം നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു